വീണ്ടും പെട്ടല്ലോ സുധാകരൻ സാറേ, തങ്ങളുടെ കിരീടത്തിൽ ഇതാ ഒരു പൊന്തൂവൽ കൂടെ. ഒരെണ്ണം കൂടെ ആയാ പിന്നെ പട്ടാഭിഷേകം നടത്താം. തട്ടിപ്പ് കേസ്, പെണ്ണ് കേസ്, ഇനി എന്തൊക്കെ കേസ് പുറത്തു വരാൻ കിടക്കുന്നോ എന്തോ. ആ നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, കണ്ടു തന്നെ അറിയാം. താൻ മനസ്സാ വാചാ കർമ്മണ ഒന്നും അറിഞ്ഞ കാര്യമല്ല. ആ കുട്ടി എന്റെ പേര് പരാമർശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിവില്ലെന്നാണ് സുധാകരന്റെ മറുപടി. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ മോൺസൺ പീഡിപ്പിച്ച സമയം സുധാകരൻ വീട്ടിൽ ഉണ്ടായിരുന്നതായി പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിവരമറിഞ്ഞിട്ടും സഹായിച്ചില്ലെന്നും പെൺകുട്ടിയുടെ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതോടെ മോൺസൺ ഒന്നാം പ്രതിയായ വഞ്ചനാ കേസിൽ രണ്ടാം പ്രതിയായ സുധാകരനെ പോസ്കോ കേസിൽ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. വീട്ടുജോലിക്കാരിയുടെ 17-കാരിയായ മകളെ പീഡിപ്പിച്ച കേസിലാണ് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസനെ കഴിഞ്ഞ ദിവസം പോസ്കോ കേസിൽ കോടതി ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം, പോസ്കോ നിയമം എന്നിവയിലെ 13 വകുപ്പുകൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എറണാകുളം പോസ്കോ കോടതി ജഡ്ജി കെ സോമനാണ് ശിക്ഷ വിധിച്ചത്. തുടർച്ചയായ ബലാത്സംഗം, തന്നിലുള്ള വിശ്വാസം മുതലെടുത്തിട്ടുള്ള ബലാത്സംഗം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കൽ എന്നീ വകുപ്പുകളാണ് 3 ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ലൈംഗിക ചൂഷണത്തിനായി കടത്തിക്കൊണ്ടുപോകൽ, നിർബന്ധപൂർവമുള്ള ഗർഭം അലസിപ്പിക്കൽ, അന്യായ തടങ്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ശേഷിക്കുന്ന വകുപ്പുകൾ 35 വർഷം കഠിന തടവും വിധിച്ചു. ജീവപര്യന്തം എന്നാൽ ശിഷ്ടകാലം മുഴുവനാണെന്ന് വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിഴത്തുക പെൺകുട്ടിക്ക് നൽകാനും ഉത്തരവിട്ടു. പെൺകുട്ടിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് വിധിയിൽ ശുപാർശ ചെയ്യുകയും ചെയ്തു. പുരാവസ്തു തട്ടിപ്പ്, വഞ്ചന ഉൾപ്പെടെ 16 കേസുകൾ പ്രതിയായ മോൺസിനെതിരായ ആദ്യ വിധിയാണിത്. 2019 ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ 2021 സെപ്റ്റംബർ 24 മോൺസൺ അറസ്റ്റിലായിരുന്നു. പിന്നാലെയാണ് ക്രൂരപീഡനം വിവരിച്ച് പെൺകുട്ടി പരാതി നൽകിയത്. പുരാവസ്തു തട്ടിപ്പിന്റെ ഭാഗമായ വഞ്ചനാ കേസിൽ ഒന്നാം പ്രതി മോൺസനുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെയാണ് പീഡനം നടക്കുന്ന സമയത്ത് സുധാകരൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയത്. ഈ പോസ്കോ കേസിലും സുധാകരനെ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഈ സുധാകരന്റെ മുടന്തൻ ന്യായങ്ങൾ ഒന്നും തന്നെ വില പോകില്ല. ഇപ്പോൾ സുധാകരൻ പെട്ടിരിക്കുന്നത് ചുമ്മാ ആപ്പയുപ്പ കേസിലൊന്നുമല്ല, ജാമ്യം പോലും കിട്ടാത്ത പോസ്കോ കേസിലാണ്. ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഊരി വരാൻ സുധാകരന് കഴിയില്ല. കാരണം തെളിവുകൾ അത്രമാത്രം സ്ട്രോങ് ആണേ.